खाने को चलता है आपको? अच्छा, खाने में जो खाना बनाते हैं वो सर। कौन सी जगह बना था? जो लगा നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ മാലേഗാവ് ടൗണിലാണ് അല്ലേ? മലഗാവ് എന്ന് വെച്ചാല് ഇത്ര ഒരു വലിയ ടൗൺ ആണെന്ന് ഞങ്ങൾ കരുതിയില്ല. അതന്നെ ഞാൻ ഇന്നലെ വരുമ്പോ പേര് കേട്ടപ്പോ നമ്മള് ബേക്കത്തൊക്കെ ഒരുപാട് പേര് മലഗാവ് എന്നല്ലേ. അപ്പൊ ഗാവ് എന്ന് വെച്ചാൽ ചെറിയൊരു ടൗൺ, ചെറിയൊരു വില്ലേജ് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അത് വില്ലേജിനെക്കായും അല്ലേ, വില്ലേജ് നല്ല ഇതൊരു മഹാ സിറ്റി തന്നെയാണ്. എന്താ പറയാ, ഒരു എന്താ പറയണ്ടറിയില്ല അല്ലേ, അത്രക്കും ജനങ്ങളാണ് ഇവിടെ. പിന്നെ അവർക്ക് ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഉറക്കല്ല. ഇന്നത്തെ വീഡിയോയില് കണ്ടില്ലേ, മൊത്തം എല്ലാ ഷോപ്പും ഓപ്പൺ ആയി കിടക്കാണ്. 24 hours കഴിക്കുന്ന ഷോപ്പുകളാണ്. നമ്മള് പുഡിങ് ഇതൊക്കെ രാത്രി ആറ് രാത്രി വെറും ഹോട്ടലും ചായക്കടയും ഇത് മാത്രം, ടീ ഷോപ്പുകളും മാത്രം. അതെ, ഭയങ്കര എന്താ പറയാ, ഇവിടെ ഉള്ളത് തിന്നാനായിട്ട് ജീവിക്കാന്നൊക്കെ പറയാ, അതുപോലെയാണ് ഇവിടെ സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നത്. നമ്മൾ വിചാരിച്ചു ഇതൊക്കെ പാട് ഉണ്ടാക്കി ആര് കഴിക്കൂ, കാരണം നമുക്കൊരു ഇതുണ്ടായിരുന്നു അല്ലേ, ഇത്രയും സാധനമൊക്കെ ചെലവായി പോവെന്ന്. പക്ഷെ അതൊക്കെ ചെലവായിട്ടുണ്ടാവും, കാരണം അത്രയും ജനങ്ങളുണ്ട് ഇവിടെ, അത്രയും എല്ലാരും. ഇപ്പൊ തന്നെ രാവിലെ തന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നമ്മളവിടുന്ന് ഇറങ്ങുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നു, ഇവിടെ അല്ലേ ഏത് ഷോപ്പിലും നമ്മൾ ഇംഗ്ലീഷ് എഴുതും, അതുപോലെ അറബി എഴുതും, അറബി ഹിന്ദി മൂന്ന് ഭാഷ എഴുതുന്നുണ്ട് ഇവിടെ. എന്താ അറിയില്ല, ചിലപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും വരും, പുറത്തുനിന്ന് ഈ ടൗണിലേക്ക് ഒരുപാട് ഇതുണ്ട് ഇവിടെ, തുണിമില്ല്, അതേപോലെ വേറെ ഒരുപാട് എന്തൊക്കെ ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീഫിനെല്ലാം യൂസഫ് അലി സാറിന്റെ ഒരു കമ്പനി ഉണ്ടെന്നാ പറയുന്നത്, ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അറിയാം യൂസഫ് അലി സാർ ആരാന്നും എല്ലാം അവർക്ക് അറിയാം. അപ്പൊ ഇന്നലെ അവരാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ നിലന്ന്. മാത്രല്ല, നമ്മളിവിടുത്തെ സ്പെഷ്യലായ സ്പെഷ്യൽ ഒക്കെ തീറ്റിച്ച് നമുക്ക് പിന്നെ കഴിക്കാൻ വയറില്ല. കാരണം പിന്നെ ചോദിക്കുന്നുണ്ട് പുഡിംഗ് വേണം. ഞങ്ങൾ ഇന്നലെ ഒറ്റക്ക് പോകാൻ ചെയ്ത സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ബീഫിന്റെ ഒരു ഒരു ഒന്നും കിട്ടില്ല. ഞങ്ങൾ ചിക്കന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിണ്ടാവും. പക്ഷെ അവര് വന്ന് നമുക്ക് ഇന്നലെ അങ്ങനെ സാഹചര്യം ആവുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തേക്ക് എത്തി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ. ഇന്നലെ അത്രയും നടക്കാൻ പറ്റിയില്ല, ആ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മളെ തേടിയെത്തിയ കോള്, നമ്മളെ തേടിയെത്തിയ സ്വീകരണം, ഒരുപാട് വിഷമിച്ചു നമ്മളെ. എന്താ പറയാ, നമ്മുടെ വിഷമം പടച്ചം കേട്ടു എന്ന് പറയണ പോലെ എന്താ ഇന്നലെ സംഭവിച്ചെന്ന് നമുക്കൊരു സ്വപ്നം പോലെ തോന്നിയത് അല്ലേ. അത്രയും നമ്മളിവിടെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം ആർക്കും നമ്മളറിയില്ല അല്ലേ. അപ്പൊ അവര് വന്നപ്പോ നമ്മൾ ആകെ ഷോക്കായി പോയി. അത് കഴിഞ്ഞ് അവരെ വക ഫുഡ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് 12:30 ഉറങ്ങണത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ സിറ്റിയുടെ കാര്യം, സിറ്റി അടിപൊളി സിറ്റി തന്നെയാണ്, സിറ്റി വിശ്വസിക്കാം. ഇതില്ല എന്താ പറയാ, പൊടിപടലങ്ങളാണ് ഇവിടെ. ഒരാഴ്ച ഈ സിറ്റികൾ നടന്നാൽ എന്തായാലും അലർജിക്ക് വേണ്ടിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. അമ്മാതിരി പൊടിയാണ് ഇവിടെ. പക്ഷെ ഒരു ദിവസം അതെ, പക്ഷെ റോഡെല്ലാം നന്നാക്കി വരുന്നുണ്ട്. റോഡെല്ലാം നല്ല ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്, അതേപോലെ റോഡെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞാൽ ചിലപ്പോ അടിപൊളി സിറ്റി ആയിരിക്കും. അടിപൊളി സിറ്റി ആണെന്ന് വെച്ചാല് പിന്നെ ഏകദേശം വലിയ വലിയ സ്മാർട്ട് സിറ്റി പോലെ ആവും. നല്ല അത്രക്ക് ഡെവലപ്മെന്റ് നടക്കുന്ന ഇതാണ് ഇവിടെ. പിന്നെ ഈ ഒരു സിറ്റിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, അത് ആരെങ്കിലും അറിയെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മളെന്തായാലും പറയുന്നില്ല, നമ്മൾ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. ഈ സിറ്റി ഈ സിറ്റിക്ക് വേറൊരു പേരും കൂടിയും ഇവര് അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഇത്ര ഉണ്ടിത്രന്നല്ല ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പറയുന്നില്ല, അത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റ് അതെ, അപ്പൊ കമന്റ് ബാക്കിയുള്ളവർ കമന്റ് നോക്കാം, ആരെങ്കിലും കമന്റ് ചെയ്തോന്ന്. അപ്പൊ ഈ സിറ്റിയുടെ അതെ, ആരെങ്കിലും മാലേഗാവിനെ പറ്റി അറിയെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. മാലേഗാവ് എങ്ങനെയാണ്, എന്താണ്, ഞാനിപ്പോഴാണ് അറിയണത്. സത്യം പറഞ്ഞാൽ ഞാൻ മാലേഗാവ് കേട്ടിട്ടില്ല. ഞാൻ ഇന്നലെ മുതലാണ്
അതെ ഇന്നലെ കാണുമ്പോഴാണ് സംഭവം അങ്ങനെ ഒരു സിറ്റി അറിയുന്നുണ്ടോ പക്ഷേ അപ്പൊ ഇനി ഒരു പ്രാവശ്യം ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും ഒരു പ്രാവശ്യം ഞാൻ ഈ മലേഗാവിലേക്ക് വരും വരുന്നേ അതെ അപ്പൊ നിങ്ങളൊക്കെ ഈ ഈ റൂട്ട് പോകണ്ടെങ്കിൽ ഏതാ റൂട്ട് എന്നറിയോ മന്മാട് അതേപോലെ ദുല മന്മാട് ദുല പോകുമ്പോ ബൈപ്പാസ് വഴി പോയാൽ ഈ സംഭവം ഒന്നും കിട്ടില്ല അതെന്നാ ഒരു ഷോപ്പില് ഒരു ഷോപ്പ് ഉണ്ടാവില്ല മലേഗാവ് സിറ്റി കൂടെ നിങ്ങള് ദുലയിലേക്ക് പോകണം അപ്പൊ അങ്ങനെ പോകുമ്പോ ഈ റൂട്ട് വന്നിട്ട് നൈറ്റിലാണ് സംഭവങ്ങൾ ഉണ്ടാവുക ഡേയില് കിട്ടില്ല നൈറ്റിൽ ഇവിടെ നിന്നിട്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ പോവാം അങ്ങ് ഇവിടുത്തെ ആ ഇതാ അറിയാം ആ ടേസ്റ്റ് നിങ്ങക്ക് മനസ്സിലാവും ഞാനിങ്ങനെ പറയുന്നതൊക്കെ നല്ല നിങ്ങൾ ഈ റൂട്ടിൽ പോകുമ്പോൾ കഴിച്ചിട്ട് മനസ്സിലാവും അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ അവർക്കും അറിയാം അല്ലേ കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം എന്താണ് ഫുഡിന്റെ ഇവിടുത്തെ ഫുഡിന്റെ പ്രത്യേകത ഒരുപാട് ഫുഡ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര ഇതായെങ്കിൽ ഇത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള ഫുഡെല്ലാം കഴിച്ചാൽ എന്തായിരിക്കും അപ്പോ ഫുഡ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡും ഇവിടുത്തെ ജനങ്ങളും നമ്പർ വൺ ആണ് ജനങ്ങൾ ഇവിടുത്തെ ഒന്നും പറയില്ല ഇവിടുത്തെ ജനങ്ങളുടെ ഭയങ്കര ഹെൽപ്പാണ് ഏത് നാട്ടപ്പാതരൊക്കെ വേണമെങ്കിൽ വിളിച്ചാലും അവര് കൂടെ വരും കൂടെ നിൽക്കും അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടുത്തെ അപ്പൊ ഇവിടെ ഒരു സിഗ്നൽ ബോർഡ് ഉണ്ട് ദുലൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 41 ഇൻഡോറിലേക്ക് 304 അതേപോലെ ആഗ്ര റൂട്ടാണ് ഇത് ആഗ്രയിലേക്ക് പോകുന്ന റൂട്ട് ആഗ്രയിലേക്കും ഈ റൂട്ട് വഴി പോവാം പക്ഷേ അത് നമ്മളെ യു പി ബോർഡർ ഉണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അതേപോലെ എം പി ബോർഡർ ഗുജറാത്ത് ബോർഡർ ഇങ്ങനെ 3 ബോർഡർ വരുന്നുണ്ട് മഹാരാഷ്ട്രക്ക് അപ്പോൾ ആഗ്രയിലേക്കും ഇവിടുന്ന് പോകാം അതേപോലെ ചലിസ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 50 കിലോമീറ്റർ പക്ഷേ ആഗ്രയിലേക്ക് ഇവിടുന്ന് 909 കിലോമീറ്റർ ആണ് ടോട്ടൽ കാണിക്കുന്നത് ഒരുപാട് മുന്നോട്ട് പോകാണ്ട് ആഗ്രയിലേക്ക് പോകാണിച്ചാൽ പക്ഷേ ഒരു ദിവസം കൊണ്ട് വണ്ടിയിലെല്ലാം പോകാണിച്ചെത്തും നമ്മളിപ്പോൾ നടന്ന് പോകാണിച്ച ഒരുപാട് ടൈം എടുക്കും അങ്ങോട്ട് എത്തുമ്പോൾ ഏകദേശം ഒരു 20-30 ദിവസത്തിൻ്റെ അടുത്ത് പിടിക്കും നടന്ന് പോകുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹോട്ടൽ കൃഷ്ണ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയത് രാവിലെ നമുക്ക് ചായ അടിക്കാൻ വേണ്ടിയിട്ട് മലേഗാവുന്നൊരു ഒരു 3-4 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യാനും അതേപോലെ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു ഹോട്ടലാണിത് അപ്പോൾ പ്രത്യേകിച്ച് അതെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് അത് പ്രത്യേകിച്ച് നമ്മളെ സൈഡിലുള്ള സൗത്ത് സൈഡിലുള്ള ഫുഡെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാണ് ലഞ്ചിൻ്റെ എന്താണെന്നറിയില്ല ലഞ്ച് നമ്മൾ കഴിച്ചില്ലല്ലോ രാവിലെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കയറിയത് അപ്പോൾ റൈഡേഴ്സിനും എല്ലാം വന്നാൽ മെയിനായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇവർ സ്റ്റേ എന്തായാലും ഒരു എന്താ സൈഡിൽ ഇവർ ചെയ്തു തരും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ആ മലേഗാവിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി ബൈക്കിലെല്ലാം വരുന്നവർക്ക് നടന്ന് വരുന്നവർക്ക് ചിലപ്പോൾ ലേറ്റ് ആയാലും പെട്ടെന്ന് എത്താൻ പറ്റിയെന്ന് വരില്ല ബൈക്കിൽ വരുന്നത് അതേപോലെ കാറിലെല്ലാം വരുന്നവർക്ക് ഈ ഹോട്ടലിൽ വന്നിട്ട് സ്റ്റേ ചെയ്യുക ഇവിടെ സൈഡിൽ എന്തെങ്കിലും ടെൻ്റ് അടിക്കുക അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ചെയ്ത് തരും ഫുഡാണെങ്കിലും ഇവിടെ നിന്ന് നല്ലതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട് ഇനി അവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ പെട്രോൾ പമ്പിൽ തന്നെ അടിക്കാനുള്ള സൗകര്യം കിട്ടും ഇത് നമ്മുടെ സാർ അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇവിടെ നിർത്തി ചോദിച്ചതാണ് ഇങ്ങോട്ടാണ് അപ്പോൾ നമുക്ക് ഒരു നല്ല വിഷ് ചെയ്തിട്ടാണ് സാറ് വിടുന്നത് ഇതാ ഇനി ജോണ്ടുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 3 കിലോമീറ്റർ ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ലൊക്കേഷൻ ഇതാ ഇവിടെയാണ് ഇവിടെ ഒന്നും ആരും ഇല്ല സത്യം പറഞ്ഞാലേ മുംബൈയിലേക്ക് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് അപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പാണ് പിന്നെ അങ്ങനെ ഹോട്ടലൊന്നുമില്ല ഈ റോഡില് ഹൈവേ മൊത്തം കാലിയാണ് അപ്പൊ അല്ലെങ്കിൽ പെട്രോൾ പമ്പിന് അടുത്ത് ഹോട്ടൽ ഉണ്ടാവുന്നതാണ് അവിടെ ഹോട്ടൽ ഉണ്ട് തോന്നുന്നു അല്ലേ ഒരു ഹോട്ടൽ ഇല്ല കാണുന്നില്ല അങ്ങനെ മുന്നോട്ടുള്ള ഒരു ഹോട്ടലാണ് അങ്ങ് ദൂരെ കുറച്ച് മുന്നോട്ട് ഇനി ചെറിയൊരു ഘാട്ട് വരുന്നുണ്ട് തോന്നുന്നു ഫ്രണ്ടിൽ ഒരു മലയെല്ലാം കാണുന്നുണ്ട് അപ്പൊ ആപ്പിളിന്റെ ഫോൺ ആണുണ്ട് ആപ്പിളിന്റെ ടാബ് ആണുണ്ട് ആപ്പിളിന്റെ ലാപ്പ് ആണുണ്ട് അപ്പൊ ആപ്പിളിന്റെ ഹോട്ടൽ ആണല്ലോ അപ്പൊ ഇതാണ് ആപ്പിളിന്റെ ഹോട്ടല്
അപ്പൊ ഇതാണ് ഹോട്ടൽ ആപ്പിൾ എന്ന് പറയുന്ന ഹോട്ടല്. ഇത് മലഗാവ് നിന്നൊരു 15 കിലോമീറ്ററോളം ഫ്രണ്ടിലേക്ക് വന്നതാണ് ഈ ഒരു ഹോട്ടൽ. നമ്മൾ റൈറ്റ് സൈഡിൽ കാണാം. ഇനി ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 291 കിലോമീറ്റർ. ഞങ്ങളിന്ന് റെസ്റ്റ് എടുത്തിട്ടല്ല, ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് 1 മണിക്കൂറോളം 1.5 മണിക്കൂർ ഞങ്ങൾ ഇരുന്നത്. അപ്പൊ ഒന്ന് മാക്സിമം ഞങ്ങൾ ഇപ്പൊ കവർ ചെയ്ത് 23 കിലോമീറ്റർ ഇപ്പൊ കഴിഞ്ഞു. ഞങ്ങള് ഏകദേശം ഇപ്പൊ 8-10 ദിവസമായിട്ട് 1-2 മണിയെല്ലാം ആവലുണ്ട് ഇതാവാന്, 23 കിലോമീറ്റർ ആവാന്. ഏകദേശം നമ്മൾ ഇറങ്ങുന്നത് 8 മണി 7 മണി അങ്ങനെയൊക്കെ ഇറങ്ങല്. ഇപ്പൊ ഒന്ന് 6 മണിക്ക് ഇറങ്ങി, എവിടെ റെസ്റ്റ് എടുത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോ 23 കിലോമീറ്ററോളം ഞങ്ങള് ഇപ്പൊ കവർ ചെയ്തു. ഇനി ഒരു 25 കിലോമീറ്റർ കൂടി പോയാല് നമ്മളിന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പൊ ഇന്ന് കൂളായിട്ട് എത്തുന്നാ തോന്നുന്നത്. അത്ര വലിയൊരു കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്, ടയേർഡ് ഫീൽ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് ഒരു 4 വട്ടം അടിക്കുന്ന ടൈം കഴിഞ്ഞു. എന്നുവെച്ചാ ചൂട് സഹിക്കില്ലല്ലോ ഈ സമയത്ത്. ഹൈവേ ആണ്, നമ്മളിന്ന് വെള്ളം കൂടിയും കുടിക്കാനും ഒരു സ്ഥലത്ത് കയറിയില്ല. ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഒരു എന്തെങ്കിലും ജ്യൂസ് കുടിക്കാനിരിക്കണമെന്ന്, പക്ഷെ ഇവിടെ ഒന്നും ഹൈവേയില് ഒരു പക്ഷെ കിട്ടും തോന്നുന്നില്ല. അപ്പൊ ഞങ്ങള് വെള്ളം ഇപ്പൊ കയ്യില് വെള്ളമുണ്ട്, വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ മുന്നോട്ട് പോവാണ്. അപ്പൊ നമ്മളിവിടെ ഒരു മന്ദിരമുണ്ട്, ഒരു വലിയൊരു മന്ദിരമാണ്. പക്ഷെ മൊത്തം കല്ലുകൊണ്ടാണ് സംഭവം ഉണ്ടാക്കിയത്, മൊത്തം കല്ലിലാണ് തോന്നുന്നു കണ്ടിട്ട്. ചെറിയ കിട്ടുന്ന സ്ഥലക്കായ മന്ദിർ മന്ദിർ കിട്ടുന്ന സ്ഥലക്കായ കിട്ടുന്ന സ്ഥല പുരാണായ 1257. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാന്നാ പറയണത്. ഉള്ളില് പോയിട്ട് എന്തോ കാണാനുണ്ടെന്നാ പറഞ്ഞത് ഇവിടെ. അപ്പൊ നോക്കാം എന്താ അതിന്റെ ഉള്ളിൽ. അപ്പോൾ ഇവിടെ സൈഡിൽ എന്തോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തോ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് കാണാൻ പറ്റുന്നത്. എല്ലാം 1200 വർഷങ്ങൾ പഴക്കമുള്ള ഇത്ര ഒരുപാട് പഴക്കമുള്ള മന്ദിരമാണിത്. ഒരുപാട് പഴക്കമുള്ള മന്ദിരമാണ്. അപ്പൊ അതാണ് ഇതെല്ലാം കല്ലാണ് സംഭവം, കല്ലിലാണ് ഉണ്ടാക്കണത്, ഇതെല്ലാം ഒന്നും പറയല്ല. അപ്പൊ ഈ ഒരു മന്ദിരം എന്ന് വെച്ചാൽ മൊത്തം കല്ലിലാണ് ഉണ്ടാക്കണത്, നല്ല ഒരുപാട് പഴക്കമുള്ള മന്ദിരമാണിത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മന്ദിരം ഉണ്ടാക്കാൻ പറ്റണ്ടാവില്ല. ഇനി അത്രക്ക് വർക്കാണ് ഇതിന്റെ മേലെ, ഒരുപാട് ഹാർഡ് വർക്കിന്റെ ഇതാണിത് സംഭവം. അപ്പൊ അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡാണ്, നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. മന്ദിര് നമ്മള് കർണാടകയിലും ഇങ്ങനെ ഒരു മന്ദിര് കാണിച്ചിരുന്നു, സെയിം മന്ദിർ തന്നെയാണിത്. സെയിം അതേപോലെ പഴക്കമുള്ള ഒരു മന്ദിരാണ്. ഇന്ത്യൻ ഇന്ത്യൻ കാ ലോക് ബനായ നാ പൈസാ ഓക്കേ മാലൂം നേ പന്ന യമർ പന്തി മന്ദിർ ബോട്ടി വസ്കോ ഹിമദ് യമർദി യമർ പന്തി ഹിമർ പന്തി ഹിമദ്രി രാജതേ ഹോ ആ ഹിമദ്രി രാജാ നേ ബനായ ത്രിപക്ഷുർ കോ ഏ ആ ത്രിപക്ഷുർ കോ ഏ ആ ചോർക്കോ കോ ബോട്ടി ഓ മന്ദിർ ഹമാര ലോഗ് ആതാ ഹൈ നാ ഇദർ ലോഗ് ആതാ ഇദർ ലോഗ് ആ ആതാ ഹൈ നാ ശാംകോ ആതാ ഹൈ ബോട്ട് ലോഗ് ആതാ ഹൈ പൂജ കേ ലിയേ ആതാ ഹൈ പൂജ കേ ലിയേ ആ
അപ്പോൾ ഇവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആള് വരണുണ്ട് എന്നല്ലേ പറയണത്. ഒരുപാട് പഴക്കമുള്ള മന്ദിരമാണ്, 1200 വർഷങ്ങൾക്ക് മുന്നുള്ള മന്ദിരമാണ്. അപ്പോൾ पहले तो राजा महाराज के किले वगैरह कैसे वो लकड़ के थे, लकड़ के किले, लकड़ के महल है, बड़े जूने पुराने लकड़ के, सब लकड़ के थे. അപ്പൊ ഇവരിത് പറയുന്ന വെച്ചാല് ഇത് ഉണ്ടാക്കുന്നത് പത്ര ലോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. പത്ര വെച്ചാൽ കല്ല് ലോക്ക് ചെയ്തിട്ടാണ് ഈ മന്ദിരം ഉണ്ടാക്കുന്നത്. ഫുള്ള് കല്ലാന്ന് പറയുന്നത്, ഫുള്ള് കല്ലാണ്. ഒരു പൊട്ടി പോലും സിമെന്റ് യൂസ് ചെയ്തിട്ടില്ലാന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് സിമെന്റ് ഇല്ല, അതാണ് വേറൊരു കാര്യം. സിമെന്റ് ഇല്ല, അപ്പൊ ഫുള്ള് കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കല്ല് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡെമോ ഇവിടെ ഉണ്ട്, കല്ല് എങ്ങനെയാണ് ലോക്ക് ചെയ്തതെന്ന്. അപ്പൊ ഈ അമ്പലം ഉണ്ടാക്കിയത് ഇതേപോലെ കല്ലുണ്ടാവും, അതേപോലെ കുറച്ച് തള്ളി നിൽക്കുന്ന ഭാഗം ഉണ്ടാവും. അത് ഇത് കണക്കായിട്ടൊരു ഹോൾ ഉണ്ടാക്കും, ആ ഹോൾ ഇതിൽ കയറ്റി വെക്കും. അങ്ങനെ ഇത് ലോക്കാക്കി വെക്കുന്നത്, അങ്ങനെ കല്ല് ലോക്കാക്കി വെച്ചിട്ടാണ് ഈ മന്ദിരം ഉണ്ടാക്കിയെന്നാണ് പറയണത്. ഇത്രയും വലിയ മന്ദിരം അങ്ങനെ ലോക്കാക്കിയിട്ട് ഉണ്ടാക്കിയെന്നാണ് പറയണത്. അപ്പം അത്രയും ഹാർഡ് വർക്കാണ് ഇതിൻ്റെ ബാക്കിൽ. അപ്പം നമ്മൾ ആ മന്ദിരം ഇറങ്ങി കഴിഞ്ഞിട്ട് ആ മുന്നോട്ട് പോവാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. ദുലൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ ഇനി ഇവിടുന്ന് ഉണ്ട്. അപ്പം ഏകദേശം ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ആവും എന്തായാലും. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മണിക്കൂർ കൂടി നടക്കുള്ളൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ പോകുന്ന ടൈമായില്ലേച്ചല്ലേ. അതുകൊണ്ട് എന്തായാലും ഇന്ന് ഏതായാലും പള്ളി കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റും. 3-4-5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാക്കി കിലോമീറ്റർ കവർ ചെയ്യണം. കൊറച്ച് ചെങ്ങ പോണത് ജൊൽഗ. അപ്പം നമ്മൾ ജൊൽഗ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇനി പള്ളിയെല്ലാം കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അതെ, ഞങ്ങോട്ട് പള്ളിയില്ല. അപ്പോൾ പള്ളിയെല്ലാം കഴിഞ്ഞപ്പോൾ 11:30 ആയിട്ടുള്ളൂ. 1.5 മണിക്കൂർ നമുക്ക് ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരുന്നിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ. അതെ, പെടും ചെയ്യും. പിന്നെ അങ്ങോട്ട് 15 കിലോമീറ്റർ കഴിഞ്ഞാണ് പള്ളി. അപ്പം അത് എന്തായാലും നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ ദാ ഇവിടെ ഹൈവേയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് ഞങ്ങള് പോയത്. ഇവിടുത്തെ പള്ളിയിൽ പോയിട്ട് ഇനി അതാ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്. ഇനി അത് അധികം മുന്നോട്ട് പള്ളി ഇല്ലാതാ പറഞ്ഞത്. 15 കിലോമീറ്റർ പോയിട്ടാണ് പള്ളി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അതെ 18 കിലോമീറ്റർ അങ്ങനെ അത്രയും കിലോമീറ്റർ പോയിട്ടാണ് പള്ളി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ 2-2.5 മണിക്കൂർ അതെ 2-2.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. ഇതാപ്പോ 2:30 ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 5-6-7 മണിയാവും. 7 മണിയാവും ഞങ്ങൾ ഇനി അവിടെ എത്താന്, ദുലിയാറിയുന്ന സ്ഥലത്ത് എത്താന്. ഇന്ന് എന്തായാലും ദുലിയെ പിടിക്കും. എന്തായാലും ഇനിയിപ്പോ ലൈറ്റ് രാത്രി 9 മണിയായാലും ദുലിയെ എന്തായാലും ഞങ്ങൾ നിർത്തണം. അല്ല 9 ഇല്ലെങ്കിലും പക്ഷെ ഇന്നലെ ദുലിയുടെ കുറച്ച് ബാക്കോട്ട് സ്റ്റേ ആവേണ്ട ആൾക്കാരാണ് നമ്മള്. നിർഭാഗ്യവശാല് നമ്മള് കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. അല്ല വടാപ്പ തിന്ന് മറാഠിയാവൂലേ
അത്യാവശ്യം ജീവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി ദുലൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 25 കിലോമീറ്റർ ആണ്. 25 കിലോമീറ്റർ ഏകദേശം 5 മണിക്കൂർ വേണം. എന്തായാലും 5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇൻഡോറ് 257 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. ഈ ലൊക്കേഷൻ്റെ പേരെന്താന്ന് അറിയില്ല, പക്ഷെ 257 കിലോമീറ്റർ ആണ് ഈ ഒരു മൈൽ സ്റ്റോൺ കാണിക്കുന്നത്. ഇതിനി ഘാട്ടിലേക്കാണ് പോണത്. അതാണ് ഘാട്ടിന്റെ വിഷമിച്ചിട്ട് കാര്യമല്ലോ, കടന്നല്ലേ പറ്റൂ. കടന്ന് അവിടെ കടന്നു. ഇതാ ഒരു ഹോട്ടലുള്ള പോലെ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് അവിടുന്ന് വെള്ളം മേടിച്ചിട്ട് വേണം ഇങ്ങനെ പോവാ. എന്തായാലും 3-4 കിലോമീറ്റർ ഉണ്ടാവും ഘാട്ട്. അതാ ഫ്രണ്ട് കാണുന്ന അതല്ലേ, ഫ്രണ്ട് കാണുന്ന മലയുടെ ഉൾപ്പെടല്ലേ പോണ്ടത്. അപ്പൊ എന്തായാലും 3-4 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ നമുക്ക് വെള്ളം മേടിച്ച് പോവാം അങ്ങോട്ട്. അവർക്കത് പൊന്നിനില്ലാതെ പറയണ പാവോ. അപ്പൊ ഏത് കുത്തോന്നു ആ തന്നെ അതാ ചോദിക്കണത്, ഇത് കുത്തുവെന്ന്. അത് തലയിൽ വെക്കാൻ വേണ്ടിട്ടാണ്. അത് കെട്ടു, അപ്പൊ പിന്നെ പോവില്ലല്ലോ. ആ കൊള്ളൂല്ലല്ലോ. നടക്ക വയ്യല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. 10-15 കിലോ ഉണ്ട്. ആട് നോക്കി വെയിറ്റ് ആയിട്ട്. മാർക്കറ്റിലെല്ലാം എങ്ങനെ മുരിയാക്കായ വന്ന് ലോഡ് കൂടുന്നത് കണ്ടപ്പോ എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സംഭവം മുരിങ്ങ കൃഷി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് എന്താ, ഈ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ 3-ാമത്തെ സ്റ്റേറ്റ് ആണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ഇതാ മുരിങ്ങക്കായ കൃഷി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ ഇതാ മഹാരാഷ്ട്ര. ഇതെല്ലാം മുരിങ്ങയാണ്, മുരിങ്ങ മുരിങ്ങക്കായക്ക് വേണ്ടിയാണ് ഇവിടെ കൃഷി നടത്തുന്നത്. അങ്ങോട്ടല്ല, ഇതിന്റെ ബാക്കിലെല്ലാം ഇതന്നെയാണ് കൃഷി തന്നെയാണ്. ഇപ്പൊ നമ്മള് മലേഗാവ് ദൂലെ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഇടക്കുള്ള ഒരു ഘാട്ടാണ്. ഇവിടുന്ന് ഏകദേശം 16-17 കിലോമീറ്റർ ഉണ്ട് ദുലൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോ ഇനിയൊരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മള് 3-4 മണിക്കൂർ കൊണ്ട് നമ്മള് അവിടെ എത്തും ദുലൈ എന്ന് പറയുന്ന സ്ഥലത്ത്. കരോള വേറെ റൂട്ടാണ്. 279 കിലോമീറ്റർ. അപ്പൊ ഇനി അങ്ങോട്ട് അധികം വീടാണെന്ന് ഉണ്ടാവില്ല. നല്ല ഘാട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ ഓൾറെഡി. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ കർണാടകയിൽ നിന്ന് കാണുന്നുണ്ട് ഈ സംഭവം. ഇത് എന്ത് കൃഷിയാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ ചോദിച്ചോട്ടെ സംഭവം. ഇത് കൊറേ സ്ഥലത്തുണ്ട് ഈ കൃഷി. ഇപ്പോ നോക്കി ഈ കേത്മക്കായ കപ്പാസ് പോലത്തെ കപ്പാസ് കപ്പടേ ബന്ധേ ബന്ധേ ഓർ ധേപ്പ് ബന്ധേ സർക്കി തേൽ മിൽത്തായേ
वो तेल खाने को चलता है आपको, खाने में जो खाना बनाते है वो तेल सरसों का तेल रहता है, सरसों का रिफंड ऑयल है ना, रिफंड तेल इनका होता है। अच्छा रिफंड ऑयल बनता है ना, इतना ही तीन चार काम देप आती है वो रेप देप देप भैंसा को खाने को दूध देते ना वो भैंसा को ठिकाने को देप रहते हो समझा, तीन चार वस्तु बनता है और लकड़ी में लास्ट में लकड़ी भी बनता है। ഈ സാധനം വെച്ചാൽ ഈ പഞ്ഞ കൊണ്ട് അത് ഉണ്ടാക്കാം, പഞ്ഞ കൊണ്ട് തുണി ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കായുണ്ട്, ഒരു കായുണ്ട്, ഒരു കാണിച്ചു തരാന്, അതിൻ്റെ ഉള്ളിൽ കായുണ്ട്, ഈ സാധനം ഒരു കായ, ഈയൊരു കായുണ്ട്, അപ്പൊ ഈയൊരു സാധനം നല്ല പഞ്ഞി, ശരിക്ക് നമ്മള് കൃത്രിമമായിട്ട് ഉണ്ടാക്കില്ല അതേപോലത്തെ പഞ്ഞി, പക്ഷെ ഇത് ചെടിയുടെ മേലിൽ നിന്ന് എടുത്തുന്ന സാധനമാണ് ഞാന്. അപ്പൊ ഇത് തുണികൾ ഉണ്ടാക്കാൻ, അതേപോലെ ഇതിന്റെ ഉള്ളിലത്തെ കായുണ്ട്, ആ കായ ഇതിൻ്റെയാണ്, നമ്മൾ ഫുഡിനെല്ലാം ഇതുണ്ടാക്കില്ലേ എണ്ണ ഉപയോഗിക്കില്ല, ആ എണ്ണ ഇത് എടുക്കാന്നാ പറയണത്. പിന്നെ അതുകൂടാതെ വേറെന്തോ പാലുണ്ടാവാൻ വേണ്ടി എന്തോ ഉണ്ടാവുന്നു പറഞ്ഞു, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കാര്യത്തിന് ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ചെടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വറകിനായിട്ടും യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. അപ്പം നാല് കാര്യമാണ് ഈ ഒരു ചെറിയൊരു കുറ്റിച്ചെടി കൊണ്ടുള്ള ഉപയോഗം. കുറ്റിച്ചെടി എന്ന് പറയാൻ പറ്റില്ല, നല്ല വിലപിടിപ്പ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മലേഗാവിൽ ഇതിൻ്റെ ഫാക്ടറി ഉണ്ട്, ഡ്രസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഇതെല്ലാം, ഈ പഞ്ഞി സാധനങ്ങളെല്ലാം. ഇതാ ഈ കുരു ഇതാ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പഞ്ഞി ഇതൊന്നും പഞ്ഞി എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഒട്ടിപ്പിടിച്ചിട്ടാണ് ഈ കുരുവിൻ്റെ മേലെ പഞ്ഞി ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും എണ്ണ ഇതിന്ന് എടുക്കുന്നുണ്ടാവും. ഇതാ ഇൻഡോർ ഇനി 276 കിലോമീറ്റർ ഉള്ളൂ, പിന്നെ ഒരു 10 കിലോമീറ്റർ കൂടി നമുക്ക് ഇന്ന് കുറവാണ്ടാവും, അങ്ങനെ 266 കിലോമീറ്റർ ആയിരിക്കും ഇന്ന് ലാസ്റ്റ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏകദേശം 38 കിലോമീറ്ററോളം നമ്മൾ നടന്നു വരുന്നു, ഇനിയൊരു 12-14 കിലോമീറ്റർ ഉണ്ട് ഇനി. അപ്പൊ ടോട്ടൽ ഇന്ന് കുറച്ച് കൂടുതൽ കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്, 19 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മൾ നടന്നിട്ടുണ്ട് ഇന്ന്. ഇത് അത്രയേറെയും കൂടി ഇനി പോവാണ്ട്, അത് കഴിഞ്ഞാൽ ഒരു അറക്കുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഗാവ് കിട്ടുന്നതാ പറയണത്, ചെറിയ വില്ലേജ്. ആ വില്ലേജ് കഴിഞ്ഞാല് നമുക്ക് ദൂലെ ആറുന്ന സ്ഥലത്തെത്താം, ഏകദേശം ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അല്ലെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ടാകും ഇനി. എന്തായാലും ഒരു 7.5 മണിയാവുന്നു നമ്മൾ എത്തുമ്പോത്തിന്. കാരണം എന്തായാലും കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ, നമ്മൾ അന്ന് പെട്ട പോലെ വിടില്ല എന്തായാലും. അതെ, ഇന്ന് നമ്മളവിടെ റെസ്റ്റ് എടുത്തില്ല, ഇന്ന് നമുക്ക് നമ്മളെ റൊട്ടീനൊന്നും ഇല്ല. റൊട്ടീൻ കഴിഞ്ഞാൽ ടീ ഷോപ്പിലൊന്നും കയറിയില്ല, അതേപോലെ നമ്മൾ റെസ്റ്റ് എടുക്കാനൊന്നും ഇല്ല. നമ്മൾ ഒരു റെസ്റ്റ് കറക്റ്റ് ഒരു റെസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ആ പള്ളി കയറിയ സമയത്ത് ഒരു 2 മണിക്കൂർ ഇരുന്നു. അപ്പോൾ ബാക്കി കണ്ടിന്യൂ നടക്കണം, നമ്മൾ ഒരു കണ്ടിന്യൂ 2 മണിക്കൂർ നടക്കും. കുറച്ച് നമ്മുടെ കയ്യിലുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി സൈഡിലൊന്ന് നിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഇന്ന് യാത്ര ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് 48 കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസമുണ്ട്, 50 കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് നടക്കാമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ വന്നു അല്ലേ. ഡെയിലി വേണമെങ്കിൽ 50 കിലോമീറ്റർ പിടിക്കാം, പക്ഷെ നമ്മൾ ഓവർ റിസ്ക് എടുത്താൽ കാലിനും പ്രശ്നമാകും. അപ്പോൾ നമുക്കും അങ്ങനത്തെ അതെല്ലാം നോക്കിയിട്ട് വേണം ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ. നല്ല ഈ സമയമാണ് നമുക്ക് ഒരു എനർജി തരാണ്, ഒരു എനർജി തന്നെയാണ് അല്ലേ നടക്കാൻ. എന്താ കാലാവസ്ഥ അങ്ങനെ തണുപ്പാണ്, ഇനിയിപ്പോൾ തണുപ്പാകുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി ഹീറ്റായിരിക്കാണ് ഇപ്പോൾ നടന്ന് കടന്നിട്ട്, അതുകൊണ്ട് തണുപ്പ് നമുക്ക് ഏൽക്കില്ല, പക്ഷെ നടക്കുമ്പോഴോ ഭയങ്കര അങ്ങനെ മുന്നോട്ട് നടക്കാൻ തോന്നുന്നു. ഞങ്ങളിത് ആ ഘാട്ട് കഴിഞ്ഞുള്ള ഫസ്റ്റ് പെട്രോൾ പമ്പാണ് ഇത്. ഇനിയിപ്പോൾ ഏതായാലും പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ അടിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ അവിടുത്തെ ഫസ്റ്റ് നമ്മൾ ഇതാ അപ്പോൾ ടോൾ ഗേറ്റ് എത്താൻ പോവാണ്. ടോൾ ഗേറ്റ് ഉണ്ട്, ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ ഏകദേശം അവിടെ എത്താനായി. ഇവിടെ 2 പെട്രോൾ പമ്പ് ഉണ്ട്, ഒന്ന് ഇന്ത്യൻ ഓയിലും ഒന്ന് ഭാരത് പെട്രോളിയം ഉണ്ട്. അതെ, ഇന്നിപ്പോ ഇഷ്ടം പോലെയാണ്. അപ്പൊ ഞങ്ങള് ടോൾ പ്ലാസ ക്രോസ് ചെയ്തു, ഇനി നമുക്ക് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകാണ്ട്. നമുക്ക് സ്റ്റേ തന്നവര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ MLA ആണ്, ദുലിയയിലെ MLA ആണ് നമുക്കൊന്ന് സ്റ്റേ തരുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട്
വേണം അവരെ കാണാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഏകദേശം ഇപ്പൊ 7 മണി ആവാനായി ഇന്ന് ലേറ്റ് ആയി. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് ഇവിടെ അത്രയും സപ്പോർട്ട് ഉണ്ട്. രാത്രി അങ്ങനെ ഇപ്പൊ രാത്രി ആയാലും വലിയ ഇഷ്യൂ അല്ല. ഇന്ന് ആണ് നമുക്ക് അവിടെ എത്തിക്കിട്ടിയ മതി. ഇന്ന് അപ്പൊതാണ് ഞങ്ങളിത് ലെക്സിലെന്ന് പറയുന്ന ഷോപ്പിന്റെ ഇവിടെ എത്തി. ഇനിയുണ്ട് കുറച്ച് 3 കിലോമീറ്റർ തന്നെ അങ്ങോട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് വീട്ടിലത് വരെ. ഇനി ഇൻഡോറിലേക്ക് ഇവിടുന്ന് 266 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മളിതാ ദുലിയ എന്ന് പറയണ അങ്ങോട്ട് പോവാണ്. ഇവിടെ ചാലീസ് ചോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചൗക്ക് ഉണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാണ്. അവിടെയാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം ഇന്ന് 50 കിലോമീറ്ററോളം നമ്മൾ ഇന്ന് നടന്നു. അതെ, ടോട്ടൽ ചിലപ്പോൾ 50-51 കിലോമീറ്റർ ആയിരിക്കും ഇന്ന് നമ്മൾ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ ആ ഒരു ചെറിയൊരു വേദന കാലിനുണ്ട്. എന്നാലും നമുക്ക് കൂടുതൽ കിലോമീറ്റർ കവർ ചെയ്തു എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതെ, നമ്മൾ 2-3 ദിവസം 35, ഇന്നലെ 18 കിലോമീറ്റർ. അപ്പൊ അതെല്ലാം മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കൂട്ടി നടന്നേ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് മുന്നോട്ട് തണുപ്പിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പറഞ്ഞ സമയത്തും അതേപോലെ തണുപ്പിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് നമ്മൾ കൂട്ടി നടക്കണം ഇനി മുന്നോട്ടുള്ള യാത്രയില്. ഇപ്പൊ നമ്മളിത് ആ ദുലൈ എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തിക്കുകയാണ്. ഇതന്നെ തോന്നുന്നു ഇവിടെ റെസിഡൻസി പാർക്ക് ഹോട്ടൽ ഉണ്ട്. ഐ ലവ് യു ദുലൈ എന്നെല്ലാം എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഒരു പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടുന്ന് ഒരുപാട് ഇനിയും പോകാനുണ്ട് ടൗണിലേക്ക്. ടൗണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പൊ സിറ്റിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പൊ അതാ ഇരുട്ടായി ഇവിടെ. ഏകദേശം അതാ ഇൻഡോറിലേക്കും ശിർപൂർ എന്ന സ്ഥലത്തേക്കെല്ലാം സ്ട്രെയിറ്റ് ആണ്. ദുലൈ സിറ്റി നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് എന്താ അറിയില്ല, നമുക്ക് അവിടെ അവരോട് ചോദിച്ചിട്ട് വേണം ഇനി സ്റ്റേന്റെ കൺഫേം ചെയ്യാൻ. സ്റ്റേ നമുക്ക് ദുലൈ സിറ്റിയിൽ പോകണോ അതോ നമുക്ക് ഹൈവേയിൽ തന്നെ ആണോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ എത്തണം, എന്നാലും നമ്മളെ ടെൻഷൻ തീരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ദുലൈ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. 8:15 ഇവിടെ എത്തിയത്. ഇനി ഇൻഡോറിലേക്ക് 263 കിലോമീറ്റർ ഇവിടുന്ന്. അപ്പൊ നമുക്ക് ഇനി നാളെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദുലൈ പറഞ്ഞ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. എന്താ അവിടെ ഗുരുദ്വാരയിൽ നമുക്ക് സേഫ് ആയിട്ട് കടന്നിറങ്ങാൻ പറ്റിയ സ്ഥലം അല്ലേ. ആണ് സാറിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ എൻട്രിയിലായി. ഇവിടെ എൻട്രിയിലേക്ക് അപ്പൊ നമുക്കിന്ന് സ്റ്റേ തരാന്ന് പറഞ്ഞ ആള് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് എവിടെ പോവാണ്ടായിരുന്നു. അപ്പോ നമ്മള് എന്തായാലും അവരോട് പിന്നെ ഒന്നും ചോദിച്ചില്ല. നമ്മളെ അടിപൊളി ഒരു ഗുരുദ്വാര ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നാണ്. ഏകദേശം 2 കിലോമീറ്റർ ഉള്ള അല്ലേ. പാസ് ചെയ്ത് പോയിട്ട് എന്താ ഈ പാല ഇറങ്ങിയിട്ട് വേണം പോവാനെ. അപ്പൊ ആ പാല ഇറങ്ങുമ്പോ നമ്മളിത് കണ്ടതാണ്. പക്ഷെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് വരണമെന്നായിരിക്കും പഠിച്ചാൻ്റെ ഇടുതല്ലേ. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു അപ്പൊ കുഴപ്പമില്ല. നമ്മള് വഴിയില് ഗുരുദ്വാര എവിടെയെന്ന് വെച്ചപ്പോ നമുക്ക് നല്ലൊരു ഷോട്ട് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ പോകുന്ന കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പൊ ഇവിടെ എത്തി. വലിയൊരു ഗുരുദ്വാരയാണ്. അത്യാവശ്യം ഒരുപാട് പേർക്ക് റൂമും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോ നമ്മള് റൂം എടുത്താലേ, ഇപ്പൊ നമുക്ക് റൂം എടുത്താല് 5-6 പേര് ഡോർമെട്രി പോലെയാണ് അല്ലേ. ഡോർമെട്രി പോലെയാണ്. 300 രൂപ കൊടുത്താൽ മതി. ഞങ്ങൾ 300 രൂപ കാണുന്ന റൂം എടുത്തത്. ഫ്രീ ആയിട്ട് ഇവിടെ ചിലപ്പോ ഇവിടെ കിട്ടുന്ന വരില്ല. 300 രൂപ കൊടുക്കണം. ഇവിടെ ഫുഡെല്ലാം തന്നെയാണ്, ഫുഡ് ഫ്രീ ആണ്. അതുകൊണ്ട് അതിന്റെ എല്ലാം ചാർജ് ഈടാക്കണ്ട. അതിന് വേണ്ടിട്ട് നമുക്ക് നഷ്ടമല്ല. കാരണം എത്ര ആള് വന്നാലും നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ ക്ഷീണിച്ച് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ നിന്നാല് സുഖമായിട്ട് ഇറങ്ങാൻ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ ബെഡ് തന്നെ, നമ്മളെ റൂം തന്നെ
ഒരു അഞ്ചാറ് ബെഡ് തന്നെ ഉണ്ട് അല്ലേ? അഞ്ചാറ് കട്ടിലും ബെഡൊക്കെ ഉണ്ട്. അപ്പൊ 300 എടുത്താല് നമുക്ക് അഞ്ചാറ് പേർക്ക് നിക്കാം അവിടെ. സുഖമായിട്ട് റൂം എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ദൂലേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കേരളക്കാര് തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ. നമ്മളാ രജിസ്റ്ററിൽ കണ്ടതാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഒരുപാട് വന്നിട്ടുണ്ട്. ദുലൈ തന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് ഇന്നിപ്പൊ രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടുപേരുണ്ടായിരുന്നു അതില്. അപ്പൊ എന്ത് ഭയങ്കര സ്റ്റേ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വരുമ്പോ സ്റ്റേ ഉണ്ടാവോ ഇല്ലേ ഒക്കെ? ചിലത് 24 hours ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. 10:30 ക്ലോസ്ഡ് എന്ന് കാണിക്കലുണ്ട് നമ്മള് ഗുരുദ്വാര തപ്പുമ്പോ. പക്ഷെ ഗുരുദ്വാര ഇത്രയും ഭയങ്കര 24 hours നമുക്ക് ഫുഡും എല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. 24 എപ്പോ വേണമെങ്കിലും ഫുഡ് പോയി കഴിക്കാം നമുക്ക്. അങ്ങനെ നമ്മളോട് പറഞ്ഞത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാം അലൈക്കും.